നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ജോൺസ്റ്റോഫ് കമ്പനിയെ കുറിച്ചിട്ടും അതുപോലെ ടൈപ്സ് ഓഫ് കമ്പനികളെ കുറിച്ചിട്ടുമാണ്. അത് നമുക്ക് ജോൺസ്റ്റോഫ് കമ്പനി എന്താണെന്ന് നോക്കാം. വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു ബിസിനസ് ഫോമാണ് ജോൺസ്റ്റോഫ് കമ്പനി. പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷന്റെയും അതുപോലെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെയും ലിമിറ്റേഷൻസ് മൂലമാണ് പ്രധാനമായിട്ടും ജോൺസ്റ്റോഫ് കമ്പനികൾ ഫോം ചെയ്തു വരുന്നത്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ബിസിനസ് ഓർഗനൈസേഷന് മാനേജറിയൽ സ്കില്ലിന്റെ കൂടെ തന്നെ ആവശ്യമുള്ള ഒന്നാണ് ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. അത് മാത്രമല്ല, മിക്ക മെമ്പേഴ്സും പ്രിഫർ ചെയ്യുന്ന എന്താണ്, ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് മെയിൻ ആയിട്ട് നമ്മുടെ ജോൺസ്റ്റോഫ് കമ്പനീസ് ഇത്ര പോപ്പുലർ ആവാൻ കാരണം. ഇനി എന്താണ് ജോൺസ്റ്റോഫ് കമ്പനി, അതിന്റെ മീനിങ് നോക്കാം നമുക്ക്. ഒരു കൂട്ടം വ്യക്തികൾ ബിസിനസ് സംരംഭം തുടങ്ങുന്നതിനായിട്ട് പണമോ പണത്തിന് തുല്യമായതോ ക്യാപിറ്റലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും അത്തരം ബിസിനസ് സ്ഥാപനങ്ങൾ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അത്തരം ബിസിനസ് ഫോമിനെ പറയുന്ന പേരാണ് ജോൺസ്റ്റോഫ് കമ്പനി. ഒന്നുകൂടി പറയാം, ഒരു കൂട്ടം വ്യക്തികൾ ബിസിനസ് സംരംഭം തുടങ്ങുന്നതിനായിട്ട് പണമോ പണത്തിന് തുല്യമായതോ ക്യാപിറ്റലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും അത്തരം ബിസിനസ് സ്ഥാപനങ്ങൾ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അത്തരം ബിസിനസ് ഫോമിനെ പറയുന്ന പേരാണ് ജോൺസ്റ്റോഫ് കമ്പനി. ഇവിടെ ക്യാപിറ്റലിനെ കോമൺ സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. കൂടാതെ മെമ്പേഴ്സിന്റെ കോൺട്രിബ്യൂഷനെ അവരുടെ ഷെയർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഓരോ മെമ്പേഴ്സിനെയും അവരുടെ കോൺട്രിബ്യൂഷൻ കാണിച്ച് അല്ലെങ്കിൽ അവരുടെ ഷെയറിനെ കാണിച്ച് കമ്പനി ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാറുണ്ട്. ജോൺസ്റ്റോഫ് കമ്പനി ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം നിർബന്ധിതമായും രജിസ്റ്റർ ചെയ്തിരിക്കണം. അതിനാൽ ഇത്തരം കമ്പനികളെ നമ്മൾ നിയമപരമായി ക്രിയേറ്റ് ചെയ്ത ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. നമുക്കറിയാം, നമ്മളുടെ എല്ലാ ജോൺസ്റ്റോഫ് കമ്പനി നിർബന്ധമായും ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതാവണം. അതുകൊണ്ട് തന്നെ എന്താ, നമ്മൾ ജോൺസ്റ്റോഫ് കമ്പനിയെ ഒരു ജോൺസ്റ്റോഫ് കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, ഒരു സെപ്പറേറ്റ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ് നമ്മൾ ജോൺസ്റ്റോഫ് കമ്പനിയെ കണക്കാക്കുന്നത്. ഇനി ജോൺസ്റ്റോഫ് കമ്പനികളിൽ മെമ്പേഴ്സിന്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണെന്ന് പറഞ്ഞു, അതെന്താ നോക്കാം. അതായത് നമ്മൾ വ്യക്തിപരമായി മെമ്പേഴ്സിന് കമ്പനിയുടെ കടബാധ്യത ബാധിക്കില്ല. വ്യക്തിപരമായി ഓരോ മെമ്പേഴ്സിനെയും കമ്പനിയുടെ കടബാധ്യത അല്ലെങ്കിൽ ലയബിലിറ്റി അവർക്ക് ബാധിക്കുന്നില്ല. കാരണം എന്താ, നമ്മൾ കമ്പനിക്ക് അവരുടെ മെമ്പേഴ്സിൽ നിന്ന് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. നമ്മൾ കമ്പനീസ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതായതുകൊണ്ടും നമ്മുടെ കമ്പനിയെ നമ്മളൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. നമ്മുടെ കമ്പനിക്ക് അതിലെ മെമ്പേഴ്സിൽ നിന്നൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി നമ്മളുടെ മെമ്പേഴ്സിന് കമ്പനിയുടെ കടബാധ്യത അല്ലെങ്കിൽ ലയബിലിറ്റി ബാധിക്കുന്നില്ല. അവർ എടുത്ത ഷെയർ എത്രയാണോ അത്രയും എമൗണ്ട് മാത്രം ഇവർക്ക് നൽകിയാൽ മതി. മെമ്പേഴ്സ് എടുത്ത ഷെയർ എത്രയാണോ അത്രയും എമൗണ്ട് മാത്രം നമ്മുടെ മെമ്പേഴ്സിന് നൽകിയാൽ മതി. കാരണം എന്താണ്, കമ്പനിക്ക് രജിസ്ട്രേഷനിലൂടെ ഒരു സെപ്പറേറ്റ് അവരുടെ മെമ്പേഴ്സിൽ നിന്ന് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കമ്പനിയുടെ ലൈഫും അതുപോലെ എക്സിസ്റ്റൻസും ഒരിക്കലും മെമ്പേഴ്സിനെയോ ഡയറക്ടേഴ്സിനെയോ എംപ്ലോയീസിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എപ്പോഴും എന്താണ്, ലിമിറ്റഡ് ആണ്. അതായത് നമ്മുടെ ഒരു മെമ്പറിൻ്റെ ടോട്ടൽ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺപെയ്ഡ് വാല്യൂ ഓഫ് ഷെയർ ആണ്. അദ്ദേഹം എടുത്ത ഷെയറിന്റെ അൺപെയ്ഡ് വാല്യൂ, അതായത് അടച്ചു തീർക്കാത്ത എമൗണ്ട് എത്രയാണോ അതാണ് ഒരു മെമ്പറിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ 100 രൂപയുടെ ഷെയറാണ് നമ്മളുടെ മെമ്പർ എടുത്തിട്ടുള്ളത്, അതിൽ അയാൾ അദ്ദേഹം അടച്ചു തീർത്തത് 50 രൂപ മാത്രമാണെങ്കിൽ ബാക്കി വരുന്ന 50 രൂപയാണ് ആ മെമ്പറിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോൺസ്റ്റോഫ് കമ്പനിയിലെ ഷെയർസ് മെമ്പേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നു. അതായത് ഏതൊരു വ്യക്തിക്കും കമ്പനിയുടെ ഷെയർ വാങ്ങി എപ്പോൾ വേണമെങ്കിലും കമ്പനിയുടെ മെമ്പേഴ്സ് ആകാൻ സാധിക്കുന്നു. കൂടാതെ നിലവിലെ മെമ്പേഴ്സിന് എപ്പോൾ വേണമെങ്കിലും ഷെയർ മറ്റു വ്യക്തികൾക്ക് വിൽക്കാനും സാധിക്കുന്നു. ഈ ജോൺസ്റ്റോഫ് കമ്പനിയുടെ ഷെയർസ് ആർക്ക് വേണമെങ്കിലും ഈസിയായിട്ട് വാങ്ങാനും വിൽക്കാനും സാധിക്കുന്നു. ഇനി കമ്പനിക്ക് കൂടുതൽ ക്യാപിറ്റൽ ആവശ്യമായി വരുന്ന ടൈമിൽ ഷെയർസ് പബ്ലിക്കിനും എന്ത് ചെയ്യാൻ പറ്റും, ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഷെയറിലൂടെ മാത്രമല്ല ഡിബഞ്ചേഴ്സ് അഥവാ കടപ്പത്രങ്ങൾ ഇഷ്യൂ ചെയ്തിട്ട് നമ്മളുടെ അതുപോലെ ലോണൊക്കെ എടുത്തിട്ടും കമ്പനിക്ക് കൂടുതൽ ഫണ്ട് ഉണ്ടാക്കാവുന്നതാണ്.
ജോൺസ്റ്റോ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് കമ്പനിയുടെ കമ്പനിയെ മാനേജ് ചെയ്യുന്നത്, അതായത് കമ്പനിയുടെ ഡേ ടു ഡേ മാനേജ്മെന്റ് ഒക്കെ നിർവഹിക്കുന്നത് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ജോൺസ്റ്റോ കമ്പനി ലാർജ് സ്കെയിൽ ബിസിനസ് ഓപ്പറേഷൻസ് ആണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ ഇത്തരം ഫേമിന് സാധിക്കുന്നു. ജോൺസ്റ്റോ കമ്പനി മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ജോൺസ്റ്റോ കമ്പനി ഇന്ത്യൻ കമ്പനി ആക്ട് പ്രകാരം നിർബന്ധിതമായി രജിസ്റ്റർ ചെയ്തിരിക്കണം. ജോൺസ്റ്റോ കമ്പനി ക്യാപിറ്റലിനെ പറയുന്ന പേരാണ്. നമ്മൾ ക്യാപിറ്റലിനെ സൂചിപ്പിക്കുന്നത് കോമൺ സ്റ്റോക്ക് എന്നാണ്, ക്യാപിറ്റലിനെ സൂചിപ്പിക്കുന്നത് കോമൺ സ്റ്റോക്ക് എന്നാണ്. അതുപോലെ മെമ്പേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ഷെയറിന്റെ വാല്യൂ കാണിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊക്കെ ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാറുണ്ട്. അതുപോലെ കമ്പനിക്ക് അവരുടെ മെമ്പേഴ്സിൽ നിന്നും സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ മെമ്പേഴ്സിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അതുപോലെ ഹ്യൂജ് ഓപ്പറേഷൻസിന് ആവശ്യമുള്ള ഹ്യൂജ് ക്യാപിറ്റൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യാം പബ്ലിക്കിന്, അതുപോലെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാം, ലോൺ എടുക്കാം, അങ്ങനെ പല മാർഗങ്ങളിലൂടെ ഫണ്ട് കണ്ടെത്താൻ സാധിക്കുന്നു. ഇതൊക്കെയാണ് മെയിനായിട്ട് ജോൺസ്റ്റോ കമ്പനിയിൽ ഓർത്തിരിക്കേണ്ടത്. നെക്സ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് കമ്പനീസ് നോക്കാം. അല്ല, ആദ്യത്തെ കമ്പനിയാണ് ചാർട്ടേഡ് കമ്പനി എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ ചാർട്ടേഡ് കമ്പനി, അതെന്താന്ന് നോക്കാം. ഇംഗ്ലണ്ടിലെ കിങ് അല്ലെങ്കിൽ ക്യൂൺ ഇറക്കിയിട്ടുള്ള സ്പെഷ്യൽ ചാർട്ടർ അല്ലെങ്കിൽ ഒരു നിയമം വഴി രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ് എന്ത് ചാർട്ടേഡ് കമ്പനി എന്ന് പറയുന്നത്. ഇത്തരം ചാർട്ടേഡ് പ്രകാരം ആയിരിക്കും നമ്മളുടെ അത്തരം ചാർട്ടേഡ് കമ്പനികൾ പ്രവർത്തിക്കുക, അല്ലാതെ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം അല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ചാർട്ടേഡ് കമ്പനികൾ പ്രവർത്തിക്കുന്നില്ല. ഇംഗ്ലണ്ടിലെ ഒരു ക്യൂനോ കിങ്ങോ ഇറക്കിയിട്ടുള്ള സ്പെഷ്യൽ ചാർട്ടർ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ നിയമം പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനികളാണ് ചാർട്ടേഡ് കമ്പനി എന്ന് പറയുന്നത്. ഇത്തരം കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നില്ല. രണ്ടാമത്തെ കമ്പനിയാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറയുന്നത്. പാർലമെന്റ് പാസ്സാക്കിയുള്ള ഒരു സ്പെഷ്യൽ ആക്ട് പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. ഇത്തരം കമ്പനിയുടെ പവറും നാച്ചുറൽ ടൈപ്പും എല്ലാം ആക്ടിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നാഷണൽ ഇമ്പോർട്ടൻസിനായിട്ടാണ് ഇത്തരം കമ്പനികൾ ഗവൺമെന്റ് സാധാരണ പ്രവർത്തിക്കുന്നത്. സ്റ്റാറ്റ്യൂട്ടറി കമ്പനികളുടെ എക്സാമ്പിളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, LIC, UTI തുടങ്ങിയവയൊക്കെ. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറയുമ്പോൾ നമ്മളുടെ പാർലമെന്റ് പാസ്സാക്കിയ സ്പെഷ്യൽ ആക്ട് പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്ത കമ്പനികളാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. എക്സാമ്പിളായിട്ട് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, LIC, UTI എന്നൊക്കെയാണ്. ഓക്കെ, മൂന്നാമതാണ് രജിസ്റ്റേർഡ് കമ്പനീസ്. ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുകയും ഫോം ചെയ്യുകയും ചെയ്യുന്ന കമ്പനികളാണ് രജിസ്റ്റേർഡ് കമ്പനീസ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഒരു കമ്പനി നിലവിൽ വരുന്നുള്ളൂ. രജിസ്റ്റേർഡ് കമ്പനി, അതായത് ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന കമ്പനികളാണ് രജിസ്റ്റേർഡ് കമ്പനികൾ. ഇനി രജിസ്റ്റേർഡ് കമ്പനി മൂന്ന് ടൈപ്പിലുണ്ട്. ഒന്ന് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർ, രണ്ട് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, മൂന്ന് അൺലിമിറ്റഡ് കമ്പനീസ്. അതിൽ ഫസ്റ്റ് വൺ നോക്കാം, കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്. ഒരു മെമ്പറിന്റെ ടോട്ടൽ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺപെയ്ഡ് പോർഷൻ ഓഫ് ഷെയർ ആണ്. അതായത് ഇവിടെ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർ എന്ന് പറയുന്നത് അതിൽ ആ ഒരു കമ്പനിയിലെ മെമ്പേഴ്സിന്റെ ടോട്ടൽ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺപെയ്ഡ് പോർഷൻ ഓഫ് ഷെയർസ് ആണ്. ഒരു ഷെയർ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഒരു ഷെയറിന്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 100 രൂപയാണെന്ന് വിചാരിക്കുക. അതിൽ മെമ്പർ 80 രൂപ പേ ചെയ്ത് കഴിഞ്ഞു, ബാക്കി അൺപെയ്ഡ് എമൗണ്ട് എന്ന് പറയുന്നത് 20 രൂപയാണ്. അപ്പോൾ അൺപെയ്ഡ് പോർഷൻ ഓഫ് ഷെയർ എന്ന് പറയുന്നത് 20 രൂപയാണ് ഇവിടെ. ഇപ്പോൾ ഈ അൺപെയ്ഡ് എമൗണ്ട് ആണ് മെമ്പറിന്റെ ലയബിലിറ്റി. ഇനി മെമ്പർ നോമിനൽ വാല്യൂ കംപ്ലീറ്റ് പേ ചെയ്തതാണെങ്കിൽ അദ്ദേഹത്തിന് പിന്നെ ഒരു അക്കൗണ്ടും പിന്നെ എക്സ്ട്രാ എമൗണ്ട് ഒന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് ആണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. അതായത് ഇത്തരം കമ്പനിയിലെ മെമ്പേഴ്സിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഗ്യാരണ്ടീഡ് എമൗണ്ട് ആയിരിക്കും. അതായത് കമ്പനിയുടെ വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു കമ്പനിയുടെ കടബാധ്യത തീർക്കാൻ അല്ലെങ്കിൽ ലയബിലിറ്റി തീർക്കാനായിട്ട് ഓരോ മെമ്പേഴ്സും ഒരു നിശ്ചിത എമൗണ്ട് നൽകാം എന്ന് എഗ്രി ചെയ്യുന്നു. അതാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. അതായത് ഇവിടെ മെമ്പേഴ്സിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഗ്യാരണ്ടീഡ് എമൗണ്ട് ആണ്. ഇത്തരം കമ്പനീസ് സാധാരണ നോൺ ട്രേഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഫോം ചെയ്യാറുള്ളത്. എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലബ്, ട്രേഡ് അസോസിയേഷൻസ്, റിലീജിയസ് അസോസിയേഷൻസ് ഒക്കെ അല്ലേ, അതൊക്കെ ഇത്തരം
കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിക്ക് എക്സാമ്പിൾ ആണ്. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് അൺലിമിറ്റഡ് കമ്പനി. അതായത് ഇത്തരം കമ്പനിയിലെ മെമ്പേഴ്സിന്റെ ലയബിലിറ്റി എപ്പോഴും അൺലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, ഇത് ഈ മൂന്നെണ്ണമാണ് രജിസ്റ്റേർഡ് കമ്പനികളുടെ ടൈപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഗവൺമെന്റ് കമ്പനി. ഇത്തരം കമ്പനിയിൽ മൊത്തം ഷെയറിന്റെ 51% ഷെയർസും സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കൂടി ചേർന്നിട്ട് എടുക്കുന്നതായിരിക്കും. നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി പറഞ്ഞു, സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ പാർലമെന്റ് പാസ്സാക്കിയ സ്പെഷ്യൽ ലോ പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന കമ്പനികളാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. ഇനി ഗവൺമെന്റ് കമ്പനി എന്ന് പറയുന്നത് കമ്പനിയുടെ മൊത്തം ഷെയറിന്റെ 51% ഷെയറും സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ചേർന്നോ എടുക്കുകയാണെങ്കിൽ അത്തരം കമ്പനിയാണ് ഗവൺമെന്റ് കമ്പനി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്നാണ് നോൺ ഗവൺമെന്റ് കമ്പനി. അതായത് ഇന്ത്യൻ കമ്പനീസ് ആക്ടിൽ ഗവൺമെന്റ് കമ്പനികളാണ് എന്ന് പറയാത്ത മറ്റ് കമ്പനികളെല്ലാം നോൺ ഗവൺമെന്റ് കമ്പനി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇന്ത്യൻ കമ്പനീസ് ആക്ടിൽ ഗവൺമെന്റ് കമ്പനി ആണെന്ന് പറയാത്ത മറ്റു കമ്പനികളെല്ലാം നോൺ ഗവൺമെന്റ് കമ്പനീസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് ടൈപ്പ് പ്രൈവറ്റ് കമ്പനി. ഇത്തരം കമ്പനികളുടെ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 100,000 രൂപയാണ്. അതുപോലെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ റെസ്ട്രിക്ഷൻസും ഉണ്ട്. മെമ്പേഴ്സിന്റെ എണ്ണം 50 ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരം കമ്പനികൾക്ക് ഷെയർസോ ഡിബഞ്ചേഴ്സോ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല. പ്രൈവറ്റ് കമ്പനിയുടെ എന്താണ് മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 1,00,000 രൂപീസ് ആണ്. അതുപോലെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനതിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് ഷെയർസോ ഡിബഞ്ചേഴ്സോ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. മിനിമം മെമ്പേഴ്സിന്റെ എണ്ണം 50. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി വിച്ച് ഇസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. അതായത് പ്രൈവറ്റ് കമ്പനി അല്ലാത്ത മറ്റു കമ്പനികളെയാണ് പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്. ഇത്തരം കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ മിനിമം 7 മെമ്പേഴ്സെങ്കിലും വേണം. അതുപോലെ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50,00,000 രൂപയാണ്. ഇത്തരം കമ്പനിയിലെ ഷെയർസ് ഈസി ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കും. അതായത് പബ്ലിക്കിന് ഈസി ആയിട്ട് ഷെയറുകൾ വാങ്ങാനും വിൽക്കാനും സാധിക്കുന്നു. മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50,00,000 രൂപയാണ്. മിനിമം മെമ്പേഴ്സ് ഒരു കമ്പനി തുടങ്ങാൻ ആവശ്യമുള്ള മിനിമം മെമ്പേഴ്സ് എന്ന് പറയുന്നത് 7. ഓക്കെ, നെക്സ്റ്റ് കമ്പനിയാണ് ഫോറിൻ കമ്പനീസ്. ഇന്ത്യക്ക് പുറത്ത് മറ്റൊരു രാജ്യത്ത് ആ രാജ്യത്തെ നിയമപ്രകാരം സ്ഥാപിതമായ കമ്പനികളാണ് ഫോറിൻ കമ്പനീസ്. ഇത്തരം കമ്പനീസിന് ഇന്ത്യയിൽ ബ്രാഞ്ചസ് തുടങ്ങി പ്രവർത്തിക്കാവുന്നതാണ്. ഓക്കെ, അതായത് മറ്റൊരു രാജ്യത്ത് ഇന്ത്യക്ക് പുറമെ മറ്റൊരു രാജ്യത്ത് ആ രാജ്യത്തെ നിയമപ്രകാരം സ്ഥാപിതമായ കമ്പനികളാണ് ഫോറിൻ കമ്പനീസ്. ഫോറിൻ കമ്പനീസിന് ആവശ്യമെങ്കിൽ ഇന്ത്യയിൽ എന്ത് ചെയ്യാൻ പറ്റും, ബ്രാഞ്ചസ് തുടങ്ങിയിട്ട് അവരുടെ കമ്പനി പ്രവർത്തിപ്പിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളെ ജോൺസ്റ്റോ കമ്പനിയും അതുപോലെ ടൈപ്സ് ഓഫ് കമ്പനികളും ആണ്. ജോൺസ്റ്റോ കമ്പനി നമ്മൾ പറഞ്ഞു ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും, മെമ്പേഴ്സിന്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ക്യാപിറ്റലിനെ പറയുന്നത് കോമൺ സ്റ്റോക്ക് എന്നാണ്. ഈസി ആയിട്ട് നമ്മളുടെ മെമ്പേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഷെയർസ് ഈസി ആയിട്ട് വാങ്ങാനും വിൽക്കാനും സാധിക്കുന്നതാണ്. അതുപോലെ മെമ്പേഴ്സിൽ നിന്നൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്തിനുണ്ട്, ജോൺസ്റ്റോ കമ്പനികൾക്ക് ഉണ്ട്. അതുപോലെ പിന്നെ നമ്മൾ നോക്കിയത് ടൈപ്സ് ഓഫ് കമ്പനീസ് ആണ്. ചാർട്ടേഡ് കമ്പനിയാണ് ഒന്നാമത്. ചാർട്ടേഡ് കമ്പനി എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ഒരു ക്യൂനോ കിങ്ങിന്റെയോ കിങ്ങോ ഇറക്കിയിട്ടുള്ള സ്പെഷ്യൽ ചാർട്ടർ പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ്. ഇത്തരം കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നില്ല. പിന്നെയുള്ളത് സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയാണ്. അതായത് പാർലമെന്റ് പാസ്സാക്കിയുള്ള ഒരു സ്പെഷ്യൽ ആക്ട് പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്ത കമ്പനിയാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, LIC, UTI ഒക്കെയാണ്. പിന്നെ മൂന്നാമത് രജിസ്റ്റേർഡ് കമ്പനിയാണ്. രജിസ്റ്റേർഡ് കമ്പനിയിൽ പറയുന്നത് ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുകയും ഫോം ചെയ്യുകയും ചെയ്യുന്ന കമ്പനിയാണ് രജിസ്റ്റേർഡ് കമ്പനി. രജിസ്റ്റേർഡ് കമ്പനികളിൽ മൂന്ന് ടൈപ്പുള്ളത് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്, അതായത് മെമ്പേഴ്സിന്റെ ഷെയർ ലയബിലിറ്റി എന്ന് പറയുന്നത് അവരുടെ അൺപെയ്ഡ് പോർഷൻ ഓഫ് ഷെയർസ് ആണ്. ഇനി കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്നത് മെമ്പേഴ്സിന്റെ ലയബിലിറ്റി എന്ന് പറയുന്ന ഒരു ഗ്യാരണ്ടീഡ് എമൗണ്ട് ആയിരിക്കും. പിന്നെ അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത് മെമ്പേഴ്സിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. പിന്നെ നാലാമത്തെ ടൈപ്പാണ് ഗവൺമെന്റ് കമ്പനി. ഇത്തരം കമ്പനിയിൽ മൊത്തം ഷെയറിന്റെ 51% സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റോ സെൻട്രൽ ഗവൺമെന്റോ ചേർന്നെടുത്തതായിരിക്കും.
പിന്നെ നോൺ ഗവൺമെന്റ് കമ്പനീസ് ആണ് അടുത്ത ടൈപ്പ്. നോൺ ഗവൺമെന്റ് കമ്പനി എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനീസ് ആക്ടിൽ ഗവൺമെന്റ് കമ്പനി ആണ് എന്ന് പറയാത്ത എല്ലാ കമ്പനികളും നമ്മൾ നോൺ ഗവൺമെന്റ് കമ്പനി ആയിട്ടാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് ആറാമത്തെ ടൈപ്പാണ് പ്രൈവറ്റ് കമ്പനി. ഇത്തരം കമ്പനിയുടെ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്ന 100,000 രൂപയാണ്. അതുപോലെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്ന കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. മെമ്പേഴ്സിന്റെ എണ്ണം 50 ചുരുക്കിയിട്ടുണ്ട്. അതുപോലെ ഇത്തരം കമ്പനികൾക്ക് ഷെയർസോ ഡിബഞ്ചേഴ്സോ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് ഏഴാമത്തെ ടൈപ്പാണ് പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനി എന്ന് പറയുന്നത് കമ്പനി വിച്ച് ഇസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി, അതായത് പ്രൈവറ്റ് കമ്പനി അല്ലാത്ത കമ്പനിയാണ് പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്. മിനിമം 7 മെമ്പേഴ്സ് വേണം ഒരു പബ്ലിക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50,000 രൂപയാണ്. ഇത്തരം കമ്പനിയിൽ ഷെയർസ് ഈസി ആയിട്ട് വാങ്ങാനും വിൽക്കാനും സാധിക്കുന്നു. പിന്നെ എട്ടാമത്തെ ടൈപ്പാണ് ഫോറിൻ കമ്പനി എന്ന് പറയുന്നത്, അതായത് ഇന്ത്യക്ക് പുറത്ത് മറ്റൊരു രാജ്യത്ത് ആ രാജ്യത്തെ നിയമപ്രകാരം സ്ഥാപിതമായ കമ്പനികളാണ് ഫോറിൻ കമ്പനീസ്. ആവശ്യമെങ്കിൽ ഇത്തരം കമ്പനിക്ക് എന്ത് ചെയ്യാം, ഇന്ത്യയിൽ ബ്രാഞ്ചസ് തുടങ്ങി പ്രവർത്തനം ആരംഭിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് ജോൺസ് ഓഫ് കമ്പനിയും അതുപോലെ ടൈപ്സ് ഓഫ് കമ്പനികളുമാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.